മലയാളത്തിലെ ശ്രദ്ധേയനായ യുവ നടനാണ് ശ്രീനാഥ് ബാസി. കൊറോണ ദവാൻ എന്ന ചിത്രമാണ് ഏറ്റവും പുതുതായി ശ്രീനാഥ് ബാസി അഭിനയിച്ച് തിയേറ്ററിലെത്തിയത്. കൊറോണ കാലത്തെ പ്രതിസന്ധികളാണ് തമാശകൾ നിറച്ച് ഈ ചിത്രത്തിൽ പറയുന്നത്. ഇപ്പോഴിതാ തനിക്കെതിരെ ഉയരുന്ന ലഹരി ഉപയോഗ ആരോപണങ്ങൾക്കെതിരെ തുറന്നടിക്കുകയാണ് താരം. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ ശ്രീനാഥ് ബാസി നിലപാട് വ്യക്തമാക്കുന്നത്. എനിക്കെതിരെ ലഹരി ആരോപണങ്ങൾ ഉയർത്തുന്ന അങ്കിൾമാരെല്ലാം വൈകിട്ട് രണ്ടെണ്ണം അടിച്ച് വട്ടമേശ സമ്മേളനം നടത്തുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ശ്രീനാഥ് ബാസി പറയുന്നത്. അവർ കഴിക്കുന്ന മദ്യം ലഹരിയല്ലേ? മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ഏക വ്യക്തി ശ്രീനാഥ് ബാസി മാത്രമാണോ? ഇവരെന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരെ പറ്റിയും പറയാത്തത് എന്നും ശ്രീനാഥ് ബാസി തുറന്നു ചോദിക്കുന്നു. ഞാൻ മോശമായി പെരുമാറി എന്ന് പറയുന്നവർ എന്നെ പറ്റിച്ചവരാണ്. ജോലിയുടെ കൂലി തരാതെ പറ്റിക്കുന്നവരെ പൂമാലയിട്ട് സ്വീകരിക്കാൻ കഴിയുമോ എന്നും ശ്രീനാഥ് ബാസി ചോദിക്കുന്നു. പറ്റിച്ചവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക? അത്രയേ ഞാനും ചെയ്തുള്ളൂ. അഭിനയിക്കുന്നത് സിനിമയിൽ മാത്രമാണ്, അതിനപ്പുറത്ത് സാധാരണ മനുഷ്യനാണ് ഞാൻ. അത്തരമൊരാളുടെ ദേഷ്യവും വിയോജിപ്പും പ്രതിഷേധവും എല്ലാം പ്രതീക്ഷിക്കണം. അത്രയ്ക്ക് വിഷമമുണ്ട്, ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീനാഥ് ബാസി പറയുന്നു. തനിക്കെതിരെ മാധ്യമങ്ങളിൽ പറയുന്നവർ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നവരല്ല. അഭിനയമാണ് എന്റെ ജോലി. ആ ജോലി ചെയ്യാനാണ് ഞാൻ സെറ്റിൽ പോകുന്നത്. ജോലിയുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്നും ശ്രീനാഥ് ബാസി അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തന്നെ മലയാള സിനിമയിൽ വിലക്കും എന്ന് പറയുന്നവരുടെ അടുക്കളയിലല്ലോ മലയാള സിനിമ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ശ്രീനാഥ് ബാസി ചിലരെ കുറിച്ച് എന്തെങ്കിലും പറയാം എന്ന രീതിയാണെന്നും ഏത് ആരോപണത്തിനൊപ്പവും ലഹരി എന്ന് ചേർക്കണമെന്നാണ് ധാരണയെന്നും പറയുന്നു.